Namaskaram, Everkum, PSC Challenger Day, Pudir Video Laker, Swagadam. CO Special Topics, Padanancham the class honor, the NDPS Act Part 10. NDPS Act, year class of Rinam Lausani Pikiana. Syllabus Paranikina, last part, cherry section honor. Ribashe, Rizodin Joseph, of course, a difficult item are and Sathuli Bhagamanam discuss another. Puthir Shadan, the Padisha series today. കാര്യങ്ങൾ കൃത്യമായി പഠിച്ചാൽ ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. മുൻപുള്ള ക്ലാസ്സിലൊക്കെ മിസ്സായിട്ടുള്ളവർ പ്ലേലിസ്റ്റിലെ ക്ലാസ്സുകൾ കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്ന ചില ബാച്ച് കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യുകയാണ്. അൺഅക്കാഡമി പ്ലസ് കോഴ്സുകൾ ചേർന്ന് പഠിക്കുന്നവരോ പ്ലസ് കോഴ്സുകൾ റിന്യൂ ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ദൗത്യം എന്ന പേരിൽ ഒരു 200 ഡേയ്സ് കോഴ്സ് ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ചേർന്ന് പഠിച്ചാൽ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയുടെ പ്രിപ്പറേഷൻ വളരെ ഈസിയാക്കി മാറ്റാൻ ഈ ഒരു കോഴ്സ് സഹായിക്കും. അതുപോലെ ഉയരെ എന്ന പേരിൽ ഒരു 180 ഡേയ്സ് ബാച്ച് കോഴ്സ് KS എക്സാം, ദാറ്റ് ഈസ് പ്രിലിംസ് മെയിൻസ്, ഈ രണ്ട് വിഭാഗങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അൺഅക്കാഡമിയിലെ ടോപ്പ് എജ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ KS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു കോഴ്സായിരിക്കും ഇത്. അതുപോലെ ആരംഭം എന്ന പേരിൽ ഒരു 100 ഡേയ്സ് കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് 10th ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ ബേസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പ്രിലിംസ് പരീക്ഷയ്ക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയും ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ റെഫറൽ കോഡ് യൂസ് ചെയ്യുക. ഇപ്പോൾ നിലവിൽ അൺഅക്കാഡമിയിലെ എക്സിസ്റ്റിംഗ് ഫീസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്. നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ കൂടി യൂസ് ചെയ്താൽ സെക്കൻഡ് ബോക്സിൽ ഓഫ് കൊടുത്തിട്ടുണ്ട്. ഇനി ഫെബ്രുവരി മാസത്തിൽ ഒരു വർഷത്തെ അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ ഒരുമിച്ചെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് 2 മാസം കൂടി അഡീഷണൽ സബ്സ്ക്രിപ്ഷൻ പീരീഡ് ലഭിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്ലസ് കോഴ്സിലൊക്കെ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. ക്വാണ്ടിറ്റി സ്പെസിഫിക്കേഷൻ ഓഫ് ഗഞ്ച ആൻഡ് കോമൺ ഡ്രഗ്സ്, ഇതിന് ചില ക്രൈറ്റീരിയകൾ പറഞ്ഞിട്ടുണ്ട്, ഓരോ രീതിയിലും എത്രത്തോളെയാണ് അളവെന്ന്. അങ്ങനെ നമ്മൾ ഒരു നിയമപ്രകാരം മനസ്സിലാക്കിയിരിക്കേണ്ട സിലബസ് പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചെറുതും വാണിജ്യപരമായ അളവുകൾ, 8-9 ക്ലാസ്സിൽ നമ്മൾ ചെറിയ അളവ് എന്താണ്, വാണിജ്യപരമായ അളവ് എന്താണ്, അതിനുള്ള ശിക്ഷ എന്താണെന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഡ്രഗ്സിൻ്റെ വാണിജ്യ അളവ് അല്ലെങ്കിൽ ചെറിയ അളവ് എന്നാൽ എന്ത് നമ്മളൊന്ന് പഠിക്കുകയാണ് ഈ ക്ലാസ്സിലൂടെ. NDPS നിയമത്തിന് കീഴിലെ പല കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നത് മരുന്നിൻ്റെ അളവ് അതുപോലെ ചെറുതാണോ വലുതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്താണ്. ചെറുതാണോ ചെറുതിനേക്കാൾ കൂടുതലാണെങ്കിൽ വാണിജ്യ അളവിനേക്കാൾ കുറവാണോ അതോ വാണിജ്യപരമായ അളവാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. ശ്രദ്ധിച്ചോണം, NDPS നിയമത്തിന് കീഴിലെ പല കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നത് മരുന്നിൻ്റെ അളവ് ചെറുതാണോ ചെറുതിനേക്കാൾ കൂടുതലാണെങ്കിലും വാണിജ്യ അളവിനേക്കാൾ കുറവാണോ അതോ വാണിജ്യപര അളവാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഓരോ മരുന്നിനും പ്രത്യേകമായി ചെറുതും വാണിജ്യപരമായ അളവുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തൊക്കെ നമുക്ക് നോക്കാം. ഹെറോയിൻ, അതായത് ബ്രൗൺ ഷുഗർ, സ്മോൾ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 5 ഗ്രാം വരെയാണ്. മീഡിയം ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 5 മുതൽ 250 ഗ്രാം വരെയാണ്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി, അതായത് വാണിജ്യപരമായ അളവെന്ന് ഉദ്ദേശിക്കുന്നത് 250 ഗ്രാമിൽ കൂടുതലാണ്. ഹെറോയിനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു മയക്കുമരുന്നായിട്ടാണ് ആ വാല്യൂ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. ഹെറോയിൻ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 5 ഗ്രാം വരെ, മീഡിയം ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 5 മുതൽ 250 ഗ്രാം വരെ, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 250 ഗ്രാമിന് മുകളിൽ. അതേപോലെ മോർഫിൻ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 5 ഗ്രാം വരെ, മീഡിയം ക്വാണ്ടിറ്റി ആണെങ്കിൽ ഈ 5 മുതൽ 250 ഗ്രാം വരെ, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ 250 ഗ്രാമിന് മുകളിൽ. അതുപോലെ കൊക്കൈൻ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 2 ഗ്രാം, മീഡിയം ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 2 മുതൽ 100 ഗ്രാം, അതേപോലെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 100 ഗ്രാമിന് മുകളിൽ. കിട്ടിയല്ലോ, വാല്യൂസ് പഠിച്ചിരിക്കുക. ഇനി കൊക്ക ഡെറിവേറ്റീവ്സ്, സ്മോൾ ക്വാണ്ടിറ്റി 2 ഗ്രാമാണ്, മീഡിയം ക്വാണ്ടിറ്റി ഉദ്ദേശിക്കുന്നത് 2 മുതൽ 50 ഗ്രാം, അതേപോലെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 50 ഗ്രാമിന് മുകളിലാണ്. ദെൻ കൊക്ക ലീഫ്, സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 100 ഗ്രാമാണ്, മീഡിയം ക്വാണ്ടിറ്റി 100 ഗ്രാം മുതൽ 2 കിലോഗ്രാം വരെ, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 2 കിലോഗ്രാമിൽ കൂടുതൽ. നെക്സ്റ്റ് കനാബിസ് ആൻഡ് കനാബിസ് റെസിൻ, സ്മോൾ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 100 ഗ്രാം, മീഡിയം ക്വാണ്ടിറ്റി 100 ഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ, അതേപോലെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 1 കിലോഗ്രാമിന് മുകളിലാണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോണം, ഈ വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗഞ്ച സ്മോൾ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 1 കിലോഗ്രാമാണ്, മീഡിയം ക്വാണ്ടിറ്റി 1 കിലോഗ്രാം മുതൽ 20 കിലോഗ്രാം വരെയാണ്,
കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എബോവ് 20 kg ആണ്. അപ്പോൾ ഗഞ്ചയുടെ കേസ് സ്മോൾ ക്വാണ്ടിറ്റി എത്രയാണ്? 1 kg. മീഡിയം ക്വാണ്ടിറ്റി എത്രയാണ്? 1 kg മുതൽ 20 kg. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എത്രയാണ്? 20 kg മുകളിൽ. ഇനി ഒപ്പിയം, സ്മോൾ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 25 g ആണ്. മീഡിയം ക്വാണ്ടിറ്റി 25 g മുതൽ 2.5 kg വരെയാണ്. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ഉദ്ദേശിക്കുന്നത് എബോവ് 2.5 kg. കിലോഗ്രാംസ് ആണ് കേട്ടോ. ഒപ്പിയം 2.5 kg കൂടുതലാണ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഒപ്പിയം ഡെറിവേറ്റീവ്സ്, ഒപ്പിയം ഡെറിവേറ്റീവ്സ്, ചെറിയ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 5 g ആണ്. മീഡിയം ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 5 മുതൽ 250 g ആണ്. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 250 g കൂടുതലാണ്. ഇനി പോപ്പി സ്ട്രോ, സ്മോൾ ക്വാണ്ടിറ്റി 1 kg, മീഡിയം ക്വാണ്ടിറ്റി 1 kg മുതൽ 50 kg വരെയും, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി 50 kg കൂടുതലുമാണ്. അപ്പോൾ സിലബസിൽ ഇത് വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൊക്കെ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ വരിക, മോർഫിൻ എന്ന മയക്കുമരുന്നിൻ്റെ കേസിൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന അളവ് എത്ര ഗ്രാം മുതൽ മേപ്പോട്ടാണ്? ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. പ്രീട്ടിയല്ലോ, 250 g മുതൽ മേപ്പോട്ടാണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഹെറോയിൻ എന്ന് പറയുന്ന മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന എത്ര ഗ്രാം ആണ്? 5 g വരെ. ഇങ്ങനെയായിരിക്കാം ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ കാണാതെ പഠിക്കരുത്, ജസ്റ്റ് 1-2 തവണ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്ന ഒരു വളരെ ഈസി ആയിട്ടുള്ള, സിലബസിലെ ലാസ്റ്റ് ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കണം. ഈ വാല്യൂസ് യഥാർത്ഥത്തിൽ ഒരുപാട് ഡ്രഗ്സും അതേപോലെ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസും ഒക്കെ ഉണ്ട്. ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തോന്നി മാത്രമാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. അത് കൃത്യമായി പഠിക്കണം. ഇപ്പോൾ സിലബസിലുള്ള വളരെ ചെറിയൊരു ഭാഗമാണ് ക്വാണ്ടിറ്റി സ്പെസിഫിക്കേഷൻ ഓഫ് ഗഞ്ച് ആൻഡ് കോമൺ ഡ്രഗ്സ്. അതായത് NDPS നിയമത്തിന് കീഴിലുള്ള പല കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നത് മയക്കുമരുന്നിൻ്റെ അളവ് ചെറുതാണോ, ചെറുതിനേക്കാൾ കൂടുതലാണോ, വാണിജ്യ അളവിനേക്കാൾ കുറവാണോ, അതോ വാണിജ്യ അളവാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കണം. അപ്പോൾ ഓരോന്നിൻ്റെയും കേസുകളിൽ പഠിച്ചോണം. ഹെറോയിൻ ആണെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 5 g വരെയാണ്. മീഡിയം ക്വാണ്ടിറ്റി 5 മുതൽ 250 g വരെയാണ്. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 250 g മുകളിലാണ്. മോർഫിൻ്റെ കേസിലാണെങ്കിൽ സ്മോൾ ക്വാളിറ്റി 5 g ആണ്. മീഡിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 5 മുതൽ 250 g വരെയാണ്. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എബോവ് 250 g ആണ്. കൊക്കൈൻ്റെ കേസിൽ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2 g വരെയാണ്. മീഡിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2 മുതൽ 100 g വരെയാണ്. അതേപോലെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 100 g മുകളിലാണ്. കൊക്ക ഡെറിവേറ്റ്സിൻ്റെ കേസിൽ സ്മോൾ ക്വാണ്ടിറ്റി 2 g, മീഡിയം ക്വാണ്ടിറ്റി 2 മുതൽ 50 g, അതേപോലെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 50 g മുകളിലാണ്. കൊക്ക ലീഫിൻ്റെ കേസിൽ സ്മോൾ ക്വാണ്ടിറ്റി 100 g, മീഡിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 100 g മുതൽ 2 kg വരെയും, എബോവ് 2 kg നമ്മൾ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നു. ദെൻ കനാബിസും കനാബിസ് റസിൻ്റെ കേസിലുമാണെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റി 100 g, അതേപോലെ മീഡിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 100 g മുതൽ 1 kg വരെയും, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി 1 kg മുകളിലുമാണ്. അതേപോലെ ഗഞ്ചയുടെ കേസിലാണെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 1 kg ആണ്. മീഡിയം ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 1 kg മുതൽ 20 kg വരെയാണ്. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എബോവ് 20 kg ആണ്. ഓപ്പിയത്തിൻ്റെ കേസിൽ സ്മോൾ ക്വാണ്ടിറ്റി 25 g ആണ്. മീഡിയം ക്വാണ്ടിറ്റി 25 g മുതൽ 2.5 kg വരെയാണ്. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 2.5 kg മുകളിലാണ്. ഓപ്പിയം ഡെറിവേറ്റ്സിൻ്റെ കേസിലാണെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റി 5 g ആണ്. മീഡിയം ക്വാണ്ടിറ്റി 5 to 250 g, എബോ 250 g കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയുമാണ്. പോപ്പി സ്ട്രോയുടെ കേസിൽ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1 kg, അതേപോലെ മീഡിയം ക്വാണ്ടിറ്റി 1 kg മുതൽ 250 kg, അതേപോലെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എബോവ് 50 kg. മീഡിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1 kg മുതൽ 50 kg, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എബോവ് 50 kg. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. 1-2 തവണ വായിച്ചാൽ നമുക്ക് ഒരു വാല്യൂവിൻ്റെ ആ ഒരു ഐഡിയ കിട്ടും. വേണമെങ്കിൽ ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. സിലബസിൽ അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ്. കാരണം നമ്മൾ തൊട്ട് മുമ്പത്തെ നിയമത്തിൽ സ്മോൾ ക്വാണ്ടിറ്റി, എബോവ് സ്മോൾ ക്വാണ്ടിറ്റി, ബിലോ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി, ഇങ്ങനെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ പണിഷ്മെൻ്റ് ഒക്കെ പഠിച്ചിരുന്നു. വേണമെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാവുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സോടുകൂടി സിലബസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടി നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.